കാണാപ്പൊന്നും നൂലിൽ മുത്താരം കെട്ടും പോലെ ഇന്നോരോ നെഞ്ചും കൂന്നാരെന്നാലോ. ഒരു ചുവടുകളും മിടരാതെ അവനൊരു നിഴലായി തുണയരുളവേ. ജയം ഇനി നമുക്കാണുലകിലെവിടെയും അതിരുവരെ. മാഷയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ നേർന്നു. അപ്പോൾ കോളേജായിരുന്നു മനസ്സിലായിക്കാണുമല്ലോ, അണ്ണൈ വേളാങ്കണ്ണി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കന്യാകുമാരി. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, തുടങ്ങണ്ടേ? വന്നോ. ചന്തമുള്ള മാനത്ത് മന്ത്രമയിൽ പീലിയുള്ളൊരാണത്ത് പറന്നുയരവേ. ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു, അണ്ണൈ വേളാങ്കണ്ണി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കന്യാകുമാരിയിലെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് ഇന്ന് ഞങ്ങൾക്കൊപ്പം ഡൂപ്പാമാഷയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ഥലം കന്യാകുമാരിയാണ്. അപ്പോൾ ഇവിടെ മലയാളി സ്റ്റുഡൻസും ഉണ്ട്, അതുപോലെ തമിഴ് സംസാരിക്കുന്ന സ്റ്റുഡൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സാധാരണ അറിയാമല്ലോ, നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻ്റ് ഡയലോഗ് കൊടുത്തിട്ട് അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന ആളിന് പ്രൈസ് കൊടുക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റ്. അതുകൊണ്ട് ഇന്ന് രണ്ട് ഭാഷ സംസാരിക്കുന്ന സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ഇന്ന് രണ്ട് ഭാഷയിലുള്ള ഡയലോഗുകളാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. മലയാളി കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കൊടുക്കാൻ പോകുന്ന ഡയലോഗ് മലയാളിയുടെ നമ്മുടെ എല്ലാവരുടെയും സ്വകാര്യ അഹങ്കാരമായ മലയാളിയുടെ അമ്പിളിക്കല ജഗതിച്ചേട്ടൻ കിടിലമാറ്റ് അഭിനയിച്ചു. അതായത് ഇന്ന് ചിലപ്പോൾ ഈ കോളേജിന് ആ സീന് വളരെ ആപ്റ്റ് ആയിരിക്കും. കാരണം ജഗതിച്ചേട്ടൻ മേലേപ്പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന സിനിമയിൽ വീട്ടിലെ വേലക്കാരിയായ ശോഭനയെ വളയ്ക്കാൻ വേണ്ടി തമിഴ് പഠിക്കുന്ന ഒരു സീനുണ്ട്. അതാണ് ഇന്ന് ഇവിടെ മലയാളി കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന സീൻ. അണ്ണൻ ചക്ക തങ്കച്ചി, നാൻ ഉന്നെയ് വിടമാട്ടേൻ, നീ എൻ പുന്നകൈ മന്നൻ. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. ആദ്യമായിട്ടാണ് മലയാളി സ്റ്റുഡൻസിൽ നിന്ന് വരാൻ പോകുന്ന ഈ ഡയലോഗ് പറയാൻ വേണ്ടിട്ട് സജിൻ പറഞ്ഞോ. സജിന് പേരെന്ന്? സോറി, പേര് സജിൻ. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ട്രിപ്ലി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ. ഡിപ്പാർട്ട്മെന്റ് പേരൊക്കെ അറിയാവുന്നെ. ഓക്കെ, അപ്പൊ കറക്റ്റ് നാട് എവിടെയാണ്? മലയാളം അല്ലേ? ഇല്ല, ബോർഡർ ആയിട്ട് വരും, തമിഴ്നാട്. തമിഴ്നാട് കേരള ബോർഡർ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങിക്കോ. അണ്ണൻ അക്ക ചക്ക തങ്കച്ചി, നാൻ ഉന്നെയ് വിടമാട്ടേൻ, നീ എൻ പുണ്ണകൈ മന്നൻ. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. ഇങ്ങനെ പോയി വേലക്കാരിയുടെ തന്നെ, വേലക്കാരി ഇവിടെ തുറപ്പെന്ത് പറയും, ചൂലെടുത്ത് അടിക്കും. അപ്പോൾ ഓക്കെയാണ്, നല്ലൊരു കേഴ് കൊടുത്തോ.
നമ്മുടെ ഇവിടുത്തെ തമിഴ് സംസാരിക്കുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ പേര് പറയുമ്പോഴേ അവർ കൈയടിക്കും, ഷുവറാണ്. അവർക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തമിഴിൻ്റെ സ്വന്തം, മലയാളികളുടെ സ്വന്തം സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. അപ്പോൾ രജനി സാറിൻ്റെ കേരളത്തിലും ഒരുപാട് ഹിറ്റായിട്ട് ഓടിയ കബാലിയിലെ ആ ഹിറ്റ് ഡയലോഗാണ് നമ്മുടെ പ്രിയപ്പെട്ട തമിഴ് സ്റ്റുഡൻസ് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം, ഓക്കെ അല്ലേ? തമിഴ് പടകളെ മറുക വെച്ചിക്കിട്ട്, മീസ മുറുക്കിക്കിട്ട്, ലുങ്കിയെ കെട്ടിക്കിട്ട്, നമ്പ്യാർ ഏ കബാലി അപ്പടിന്നു சொன்ன உடனே குனிஞ்சு சொல்லுங்க ஏஜமா அப்படி வந்து நிப்பாரே அந்த மாதிரி கபாலி நினைச்சியாடா ஒரு சவுட்டு ஒரு இடி கபாலிடா. ஓகே, அப்ப நம்ம தமிழ் சூர்த்துக்களில் ஆரானது ஆதியம் ஆராய் இப்ப ஆதியம் ஆதியம் പറയാം போறோம். ஓகே வா. ஓகே, அப்ப பேர் ஜீவானந்தம். ஜீவானந்தம் ജീവാനന്ദ ബാച്ച് ഏതാണ്? സിവിൽ. സിവിൽ 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 തേർഡ് ഇയർ. ഫൈനൽ ഇയർ. സിവിൽ ഫൈനൽ ഇയർ. ഫോർത്ത് ഇയർ. ഫോർത്ത് ഇയർ. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഓക്കെ അല്ലേ? സത്യത്തിൽ ആരുടെ ഫാനാണ് തമിഴില് നിങ്ങൾക്ക് ആരെ പിടിക്കും? ധനുഷ്. ധനുഷ് ഫാനാണ്. അപ്പൊ ധനുഷിന്റെ വൈഫിന്റെ സോറി ധനുഷിന്റെ വൈഫിന്റെ ഫാദർ ആണല്ലോ രജനി സാർ. അപ്പൊ പുള്ളിയെ പിടിക്കുമല്ലോ. ഓക്കെ, തുടങ്ങാം. അപ്പൊ പ്രോപ്പർട്ടി വേണ്ടേ? അതില് രജനി സാർ ഒരു ഗ്ലാസ് വെക്കുന്നുണ്ട്. ഗ്ലാസ് പിടിച്ചു ആദ്യം. ഏ വെച്ചോ, കയ്യടി കൊടുക്ക്, ഗ്ലാസ് വെക്കും. தமிழ் படங்களே எங்க மறு வச்சுக்கிட்டு மீசையை முறிக்கிட்டு லுங்கை கெட்டிக்கிட்டு நம்பியாரு ஏ கபாலி அப்படி சொன்னோன்னு புரிஞ்சு சொல்லுங்க ஏஜமா அந்த மாதிரி நினைச்ச கபாலி கபாலிடா. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഇനി ഒരു മലയാളം ഡയലോഗ് നമ്മൾ കേട്ട് കഴിഞ്ഞു, ഒരു തമിഴ് ഡയലോഗ് കേട്ട് കഴിഞ്ഞു. ഇനി വീണ്ടും നമുക്ക് മലയാളത്തിലോട്ട് പോകണ്ടേ? മലയാളത്തിൽ നിന്ന് ആരാണത് ജഗതി ചേട്ടൻ്റെ മേലെ അപ്പുറമ്പിൽ ആൺ വീടിച്ച് ഞാൻ പറയുന്നത്. ബെന്നിക്ക് ഇവിടെ ഭയങ്കര ആരാധകരാണ് പെൺകുട്ടികളെ. അരുൺ അരുൺ. അപ്പൊ അരുൺ ബെന്നി എന്ന് പറഞ്ഞു. ബെന്നിൻ്റെ അച്ഛൻ്റെ പേര്. കുഴപ്പമില്ലല്ലോ, നമ്മ എല്ലാം ഒരു കുടുംബത്തിലല്ലേ നമ്മുടെ. അപ്പൊ അരുൺ ബെന്നി. അരുൺ ബെന്നി ബാച്ച് സി എസ് സി കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, അപ്പൊ തുടങ്ങാം. അണ്ണൻ അക്ക ചക്ക തങ്കച്ചി നാൻ ഉന്നെ വിടമാട്ടേ നീ എൻ പുണ്ണഹൈ മണ്ണൻ വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. ഓക്കെ, നല്ലൊരു കൈ എടുത്തോ. തമിഴ് പടങ്ങളെ മറു വെച്ചിക്കിട്ട് മീസിയെ മുറുക്കിട്ട് ലുങ്കിയെ കെട്ടിക്കിട്ട് നമ്പ്യാറ് ഏ കബാലി അക്ക ചക്ക എന്തുണ്ട് അപ്പോൾ? ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും, അപ്പോൾ വൃദ്ധൻ, രണ്ടു ഓരോ പ്ലേറ്റ് പോരട്ടെ. മലയാളം കേട്ടു, ഒരു തമിഴ് കേട്ടു, പിന്നെ ഒരു മലയാളം കേട്ടു, വീണ്ടും ഇപ്പൊ ഒരു മലയാളം കേട്ടു. ഇനി വീണ്ടും നമുക്ക് തമിഴിലേക്ക് പോകണം. രജനി സാർ വരാൻ സമയം. അടുത്ത് ഇനി ആരാണ് തമിഴ് ഡയലോഗ് നമ്മുടെ രജനി സാറിന്റെ ഡയലോഗ് പ്രോപ്പർട്ടി പിടിച്ചോളൂ, വച്ചോളൂ, ഗ്ലാസ് വയ്ക്കുമ്പോ കൈയടിക്കണം. സന്ദനകുമാർ. ഓക്കെ, സന്ദനകുമാർ ബാച്ച് സിവിൽ. ബാച്ച് സിവിൽ. അപ്പൊ തുടങ്ങിയല്ലേ? രജനി ഫാൻ ആണോ? ഇല്ല, തല ഫാൻ. തല ഫാൻ, അജിത് ഫാൻ. ഓക്കെ, കുഴപ്പമില്ല, പറഞ്ഞു. തമിഴ് പടങ്ങളെ മറു വെച്ചിക്കിട്ട് മീസയെ മുറുക്കിട്ട് ലുങ്കിയെ കെട്ടിക്കിട്ട് നമ്പ്യാറ് ഏ കബാലി അപ്പടി സ്വന്തവനെ കുളിഞ്ച് സൊല്ലും കേജമാ അപ്പടി വന്ന് നിപ്പണ അന്ത മാതിരി കബാലി നെച്ചാടാ കബാലിടാ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ രജനി സാറിൻ്റെ ഡയലോഗ് കഴിഞ്ഞു. ഇനി വീണ്ടും ഒരു തമിഴ് കഴിഞ്ഞു, ഇനി വീണ്ടും നമുക്കൊരു മലയാളത്തിലോട്ട് വരണം. ഇനി നമ്മുടെ ജഗതി ചേട്ടൻ മലയാളി സ്റ്റുഡൻസിൽ ആരാ? ആകാശ് നല്ല പനിയാണ്, കാരണം വന്നത് പോലും നമുക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്ന ആളാണ് ആകാശ്. ആകാശ് പത്തനംതിട്ട. അതെ, പത്തനംതിട്ട. പത്തനംതിട്ട സ്വദേശിയാണ് ആകാശ്. ആകാശിൻ്റെ ബാച്ച് ഏത് ബാച്ചാണ്? കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ പ്രോപ്പർട്ടി ഇതാ. ഇനി തുടങ്ങിയല്ലേ? നല്ലൊരു കൈ കൊടുക്കുക ആകാശിന്.
തുടങ്ങി ആകട്ടെ. അണ്ണൻ, അക്ക, ചക്ക, തങ്കച്ചി, നാൻ ഉന്നെ വിടമാട്ടേൻ, നീ എൻ പുന്നകൈ മന്നൻ, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. ഓക്കെ, നല്ലൊരു ഗൈഡ് കൊടുത്തോ. അപ്പോൾ ഇനി വീണ്ടും തമിഴ് ഡയലോഗാണ് വേണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ട തമിഴ് കൂട്ടുകാരിൽ ആരാണ് ഇനി രജനി സാറിൻ്റെ ഡയലോഗ് പറയാൻ പറഞ്ഞത്? അയച്ചോ അയച്ചോ. അപ്പോൾ ആ പ്രോപ്പർട്ടി പിടിച്ചോ, കണ്ണാടി വയ്ക്കുമ്പോൾ കൈ അടിക്കണം. പേര് അജിത്ത്. അജിത്ത് ഏതാണ്? അജിത് കുമാർ. അജിത് കുമാർ. ഓക്കെ, അജിത് സാറിൻ്റെ ഫാനാണോ? എല്ലാ ഫാനും. എല്ലാ ഫാനും. എല്ലാ ഫാനും. വീട്ടിൽ കറങ്ങുന്ന ഫാൻ വരെ പുള്ളി. എല്ലാ ഫാനും. എല്ലാ ഫാനും ഉണ്ട്. ഓക്കെ, അപ്പൊ തുടങ്ങല്ലേ? തുടങ്ങിക്കോ. തമിഴ് പടങ്ങളെ വരെ മാരി മെറു വെച്ചിക്കിട്ട്, മീസ മുറുക്കിക്കിട്ട്, ലുങ്കിയ കെട്ടിക്കിട്ട് നമ്പ്യാർ ഏ കബാലി അപ്പം കുഞ്ചി സ്വല്ലും കഴിച്ചമാ അപ്പി വന്ന് നീ പണേ അന്ന മാതിരി കബാലി വെച്ചാടാ. അതെ, ഒന്നുകൂടെ പറയോ. അവതാരകൻ ആക്സിഡന്റ് പറ്റിയായിരുന്നു ഇടയ്ക്ക്, അത് ആരും അറിഞ്ഞില്ല. ഒന്നുകൂടെ, തമിഴ് പടങ്ങളില് മറുവ് വെച്ചിട്ട്, മീസെ മുറുക്കിട്ട്, ലുങ്കിയ കെട്ടിക്കിട്ട് നമ്പ്യാർ ഏയ് കബാലി അപ്പടിഞ്ഞ ഉടനെ കുണിഞ്ചു സൊല്ലും കഴിച്ചമ്മ അന്ന മാതിരി വന്ന് നിപ്പാണേ അന്ന മാതിരി കബാലി നിച്ചാടാ കബാലിടാ കബാലിട ഇതല്ലേ ആക്ഷൻ കബാലി. ഓക്കെ ഓക്കെ, നല്ലൊരു കേട്ട് എടുത്തു, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അണ്ണൈ വേളാങ്കണ്ണി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് നമ്മുടെ കൂട്ടുകാർ നമ്മൾ കൊടുത്ത രണ്ട് ഡയലോഗും തമിഴും മലയാളവും ഒക്കെ നന്നായിട്ട് പറഞ്ഞു. ഇനി ഇതിൽ ആരാണ് നന്നായിട്ട് പറഞ്ഞത് എന്ന് നമ്മൾ നോക്കണം. എന്നിട്ട് അവർക്ക് ഡ്യൂപാമ ഷേയുടെ പ്രൈസ് കൊടുക്കണം. അതിന് മുന്നേ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ജെറിറ്റ് സാറിനെ ക്ഷണിച്ചോളൂ. ഹായ് സാർ. ഹായ്. സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയുണ്ട്? എപ്പിടി ഇരിക്കും സ്റ്റുഡൻസ്? They are very good students. Okay. In our college. Both Malayalis and Tamil students are studying here. Especially our college is one of the famous college in Kanyakumari district. Okay. So I am really proud of this college to working here. So thanks. ഓക്കെ, നമ്മുടെ മലയാളത്തിൽ നമ്മൾ കൊടുത്തത് മേലെപ്പറമ്പിൽ ആൺവീട് എന്ന് പറയുന്ന സിനിമയിൽ ജഗതി ചേട്ടൻ തമിഴ് പഠിക്കുന്ന സീനായിരുന്നു. ഏറ്റവും നന്നായിട്ട് പറഞ്ഞ്, എല്ലാവരും നന്നായിട്ട് പറഞ്ഞെങ്കിലും ഉള്ളതിൽ മെച്ചത്തിൽ പറഞ്ഞത് നമ്മുടെ അരുൺ ബെന്നി. അപ്പോൾ നമ്മുടെ തമിഴിലെ സൂപ്പർ സ്റ്റാർ രജനി സാറിൻ്റെ കബാലിയിലെ ഡയലോഗായിരുന്നു നമ്മുടെ തമിഴിലെ സ്റ്റുഡൻസിന് വേണ്ടി കൊടുത്തത്. അതിലേറ്റവും നന്നായിട്ട് പറഞ്ഞത് എല്ലാവരും നന്നായിട്ട് പറഞ്ഞു എങ്കിലും നമ്മൾ തിരഞ്ഞെടുത്തത് അജിത് കുമാർ. ഓക്കെ, ഈ രണ്ടുപേർക്കും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സാറിന് ക്ഷണിച്ചു സാർ. അപ്പോൾ ഡ്യൂപാ മാഷയുടെ ഫസ്റ്റ് സെഗ്മെൻ്റ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോവാം. ഡ്യൂപാ മാഷയിൽ അടുത്തതായി പ്രേക്ഷകർ അയച്ചു തന്ന ഡബ് സ്മാഷുകൾ കാണാം. അതെ, ഓഡിയൻസ് ഡബ് സ്മാഷ്. വീട്ടിലാരാ ദോശ ഇടാറ്? ഞാനാ ചുടാറ്. ആണോ? എനിക്ക് കല്ലു വിടാൻ പറ, ഞാൻ ഒന്ന് ചുട്ട് തരാ. എടാ ചെറിയമ്മയുടെ പല്ലു വേദന മാറിയൂടാ. പാട്ട് പാടോ നീ? പാട്ട് പാടറിയാ. അതിനത് ചിരിക്കണത്? ഞാൻ കോമ്പറ്റീഷനൊക്കെ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചാ? ഇല്ല. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. ഓ, ഐ സി. യെസ്, ഐ ആം ഇൻ ദി സീൻ. എന്നല്ല, ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആരും കാർ തുപ്പി? ആരും കാർ തുപ്പിയൊന്നുമില്ല, എന്റെ പേരാ ഞാൻ പറഞ്ഞത്. ഹലോ ഹലോ, ഐ ആം പൊമേറോ. ബോലേറോ പൊമേറോ ദാനി പൊമേറോ. ഐ ആം ടാറ്റ സുമോ. ഏക് ലഡ്കാ ഏക് ലഡ്കി ഇത് വഴി പോകുന്ന ദേഖി മരക്കൻ ചൊല്ലിന മരത്തിന്റെ മകൻ. അമ്മച്ചി നേപ്പാളി ആണെങ്കിൽ എരപ്പാളി ആണല്ലോ. പരനാറി, നീ ആരോടാണ്? എവിടെ നിന്നാണ് സംസാരിക്കണ? ബോറ നിനക്ക് വേണം? ട്രാൻസ്ഫർ നീ ഉണ്ടാക്കും കൊറേ. നിനക്ക് ഹിന്ദിയൊക്കെ അറിയോ? അറിയോന്നോ, കൊറച്ചുനാളെ ബോംബെല്ലാം ചീഫ് ആയിരുന്നില്ലേ? എന്തിന്റെ ചീഫ്? ചീഫ് അല്ല, ചീഫ് കള്ളൻ. നീ എന്റെ വില കള്ളല്ലേ? ചോടുന്നോ പൂജ. നിങ്ങളും ഇതുപോലെ ഡബ് സ്മാഷുകൾ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത ഡബ് സ്മാഷുകൾ നിങ്ങളുടെ പൂർണ്ണമായ ബയോഡേറ്റയ്ക്കൊപ്പം ഞങ്ങൾക്ക് അയച്ചു തരിക. ഡബ് സ്മാഷുകൾ അയക്കേണ്ട വിലാസം ഡ്യൂപാ മാഷെ അറ്റ് ഏഷ്യാനെറ്റ് വേൾഡ് ഡോട്ട്
എനിക്ക് തുണി കഴുകണം, അമ്മക്ക് ദേഷ്യം വരും. എന്ന് വെച്ചാൽ എങ്ങനെയാ? ഇതും കൂടി കേട്ടിട്ട് പോയാ മതി. ഇതും എനിക്കിപ്പോ പ്രസൽ വെച്ച് തോന്നിയ വേറൊരു തമാശയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഡൂപ്പാമാഷയുടെ രണ്ടാമത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം, ഡബ് സ്മാഷ് സെഗ്മെന്റ്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലുള്ള ഡബ് സ്മാഷ് അല്ലെങ്കിൽ സിനിമയുടെ സീൻ ഇതാണ്. വടക്കു നോക്കി യന്ത്രം എന്ന് പറയുന്ന ശ്രീനിവാസൻ്റെ ഹിറ്റ് സിനിമയിലെ ഒരു കിടിലൻ സീനുണ്ട്. അതായത് ശ്രീനിവാസൻ വന്നിട്ട് പാർവതിയുടെ അടുത്ത്, അതായത് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് തമാശ ഇഷ്ടമാണെന്ന് അറിഞ്ഞതുകൊണ്ട് പെട്ടെന്ന് വന്നൊരു കൂറ തമാശ പറയുന്നൊരു സീനുണ്ട്. നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച സീനാണ്. അതാണ് ഇന്നെൻ്റെ കയ്യിലുള്ളത്. അത് ഇവിടെയുള്ള നമ്മുടെ കൂട്ടുകാർ ചെയ്യാൻ പോകണം. അതിനു മുമ്പ് നമുക്ക് ഇവരെ പരിചയപ്പെടാം. പേര് പറഞ്ഞു. ഓക്കെ, ഇത് എല്ലാവരും ഏത് ബാച്ചാണ്? എല്ലാരും. ഞാനൊരു കാര്യം ചെയ്യും, നമ്മള് എവിടെയാണ് നാട്? എവിടെയാണ്? കൊല്ലം. കേരളം. കൊല്ലം. അപ്പം ഈ ചളു എന്ന് പറഞ്ഞാൽ അറിയാലോ? ചളു അറിയാം. അറിയാലോ. ഓക്കെ, ചളു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ഓക്കെ, അറിയാത്തവർക്ക് പറഞ്ഞുതരാം. നമ്മൾ ഈ ചുമ്മാ ഈ കൂട്ടത്തിനിടയിൽ നിന്ന് കൂറ കോമഡി പറയും, അതിനെയാണ് ചളു ചളു എന്ന് പറഞ്ഞത്. എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ചളു പറയുന്ന ആള്? സത്യം. അയ്യോ, നിമിത്തം എന്നൊക്കെ പറയുന്നത് ഇതാണോ? താങ്കളാണ്, താങ്കളാണ് ഏറ്റവും കൂടുതൽ ചളു പറയുന്നത്? കൂട്ടുകാർ, ഒരു കൂട്ടുകാരെ വാ. എന്താ എന്താ പറഞ്ഞ ഏറ്റവും വലിയ ചളു പറഞ്ഞു? ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു, ചേട്ടനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ മതി. വേറെ ആരാണ് ചളു പറയുന്നത്? വേറെ എവിടെ? അയ്യോ, ചിരി നോക്കിയപ്പാ. എന്ത് നിഷ്കളങ്കനായ ചിരി എന്ന് പറഞ്ഞ ഇവനെന്താ ഇവനെ അങ്ങനെ വിളിക്കാൻ? കുട്ടി രജനീകാന്ത്. ഇത് സംഭവം തമിഴിലാണ് പറഞ്ഞ, മലയാളം ഞാൻ പറഞ്ഞുതരാം. രജനീകാന്തിനെ കൂടെ നാണം കെടുത്തരുത്. അതല്ലേ ഉദ്ദേശിച്ചത്? ഞാൻ പഠിച്ചു ഒറ്റ എപ്പിസോഡ് ചെയ്തേ ഉള്ളൂ, തമിഴ് പഠിച്ചു. അതെന്തിനാണ് ഇങ്ങനെ ചളു എന്നൊക്കെ പറയണത്? ഒരു തള്ളു പറഞ്ഞ പുള്ളി പറഞ്ഞ മൊത്തം തള്ളാം. ഓക്കെ, കുഴപ്പമില്ല, വാതുറന്ന മൊത്തം. എന്നാലും ഓക്കെ, നമ്മളിങ്ങനെ ചളു പറയാന്നുണ്ട്, നമ്മൾ അപ്പുറത്ത് ഇതിനു വേണ്ടി പറയുന്നതാണ്. എന്നിട്ട് അതിന് എന്നെ എത്ര പേര് ചളു എന്ന് പറയുന്നത്? ഞാനൊന്നും പറയുന്നില്ലല്ലോ. ഓക്കെ, അതൊക്കെ സ്വാഭാവികം സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്, അതിലൊന്നും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വന്നത് വടക്കു നോക്കി യന്ത്രം എന്ന് പറയുന്ന സിനിമയിലെ ആ കിടിലം സീനാണ്. അപ്പോൾ ആ സീൻ കാണാം. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ ബുദ്ധൻ. എന്തുണ്ട്? കട്ടിങ്ങും ഷേവിങ്ങും രണ്ടും ഓരോ പ്ലേറ്റ് പോരട്ടെ. ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ ബുദ്ധൻ. എന്തുണ്ട്? കുടിക്കാൻ വല്ലതും വേണോ? നീങ്ങു വാ. ഇതെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? വല്ല രഹസ്യമുണ്ടോ? ഭാര്യയും ഭർത്താവും ഒക്കെ ആവുമ്പോ അവർക്ക് അവരുടേതായ ചില തമാശകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. എനിക്കാണെങ്കിൽ ഒരുപാട് തമാശകൾ പറയാൻ അറിയാം, പക്ഷെ അമ്മയുടെ തങ്കമണിയുടെ മുമ്പിൽ വെച്ച് നമ്മള്. എന്നെ എന്തിനാ ഇപ്പൊ വിളിച്ചത്? ഞാൻ തുണി കഴുകാണ്. അത് നമുക്ക് പിന്നെ കഴുകാലോ. അതിന് മാത്രമുള്ള പ്രശ്നം എന്താ? പ്രശ്നമല്ല, ചില നർമ്മ സംഭാഷണങ്ങൾ, ചില തമാശകൾ. ഞാനിപ്പൊ പ്രസിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ചില തമാശകൾ തോന്നി. അതോടനെ ശോഭയോട് വന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതാ. തമാശ എന്ന് വെച്ചാൽ ഒരു വൃദ്ധനെ പറ്റിയാ. ഏത് വൃദ്ധൻ? ഒരു വൃദ്ധൻ. ഈ വൃദ്ധൻ ഹോട്ടലാണെന്ന് കരുതി ഒരു ബാർബർ ഷോപ്പിൽ കയറി. അപ്പോൾ വൃദ്ധൻ ബാർബറോട്, എന്തുണ്ട്? അപ്പോൾ ബാർബർ കട്ടിങ്ങും ഷേവിങ്ങും. അപ്പോൾ വൃദ്ധൻ, രണ്ടു ഓരോ പ്ലേറ്റ് പോരട്ടെ. എനിക്ക് ഇപ്പോ പ്രസിൽ വെച്ച് തോന്നിയതാണ്. ദിനേശ് ചേട്ടൻ എന്ത് പറ്റി? ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? എന്നാ പിന്നെ വേറൊരു തമാശ പറയാം. ഇതെന്തായാലും ശോഭയ്ക്ക് ചിരിവരും, ഭയങ്കര തമാശ. എനിക്ക് തുണി കഴുകണം, അമ്മക്ക് ദേഷ്യം വരും. എന്ന് വെച്ചാൽ എങ്ങനെയാ? ഇതും കൂടി കേട്ടിട്ട് പോയാ മതി. ഇതും എനിക്കിപ്പോ പ്രസിൽ വെച്ച് തോന്നിയ വേറൊരു തമാശയാണ്. പെണ്ണ് കാണാൻ വന്ന പയ്യന്റെ അച്ഛനോട് പെണ്ണിന്റെ അച്ഛൻ, ടിഫിൻ കഴിച്ചു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. എന്നിട്ട് എന്താണ് പറയാത്തത്? അപ്പോൾ പയ്യന്റെ അച്ഛൻ, ബജ്ജിയിൽ ഉപ്പ് പോരാ. പേര് പറഞ്ഞു. ചിപ്പി. ചിപ്പി. ആ ചിപ്പി, നേരത്തെ നമ്മൾ പരിചയപ്പെടുമോ ചിപ്പി? അപ്പൊ ഓക്കെ, ചിപ്പി നല്ലൊരു കൈയിൽ കൊടുക്കുന്നു, കാരണം ചിപ്പി നന്നായിട്ട് ചെയ്തു, അടിപൊളിയായിരുന്നു. സാധാരണ ക്ലാസ് റൂമിൽ തമാശ പറയുമ്പോഴും നിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. എങ്ങനെയൊന്നുമില്ല, ചിരിക്കാറുണ്ട്, എല്ലാവരും ചിരിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. എന്നാല് ക്ലാസ്സിലെങ്കിലും ചിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ ചിരിച്ചു കൊടുക്കുന്നു, ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞില്ലേ വലിയ ഇതിലേക്ക് എത്തുന്നത്? ഉറപ്പല്ലേ? ആ ഓക്കെ, അപ്പൊ നല്ലൊരു കൈഡ് രണ്ടുപേരും കൊടുത്തേ.
ഇനി രണ്ടുപേർക്കും രൂപ മാഷിയുടെ അവർ ആ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡ്യൂപ്പാ മാഷയുടെ സെക്കൻഡ് സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു. സാധാരണ രണ്ടാമത്തെ സെഗ്മെൻറ്റ് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വെച്ച് തന്നെ അല്ലെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷന് വൈൻഡപ്പ് പറയാറാണ് സ്ഥിരമുള്ള ഒരു അവസ്ഥ. പക്ഷേ ഇന്ന് ചെറിയൊരു സസ്പെൻസ് ഉണ്ട്, ഇവിടെ വൈൻഡപ്പ് പറയുന്നില്ല. നമുക്ക് ഒരുമിച്ച് ഒരു കാഴ്ച കൂടി കാണാനുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഹായ്, കന്യാകുമാരി വരെ വന്നിട്ട് സൺസെറ്റ് കാണാതെ പോകുന്ന എങ്ങനെ അല്ലേ? ദേ സൂര്യൻ കടലിലേക്ക് താഴുന്നു. ഒപ്പം ഡ്യൂപ്പാ മാഷയുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. ഡ്യൂപ്പാ മാഷെ, പോട്ടെ മാഷെ. അഖിൽസ് കോസ്റ്റ്യൂം സ്പോൺസർഡ് ബൈ AMP മൂവി പാക്കേജ് ട്രിവാൻഡ്രം. ഗിഫ്റ്റ് സ്പോൺസർഡ് ബൈ തേജസ് ഫുഡ് പ്രോഡക്റ്റ്, മീനു മാർട്ട്, കൊല്ലം സുപ്രീം, അറഫ ഗോൾഡ്, മാ വാഷിംഗ് പൗഡർ.